നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർ സീരീസിൽ 2021 നവംബർ മാസത്തിലെ ആറാമത്തെയും അവസാനത്തെയും ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വേൾഡുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനിക്കേണ്ടതാണ്. ആ ക്ലാസ് ചെയ്തതിന് ശേഷമാണ് ഒരു കുറച്ച് പോയിൻറ്സ്, ഒരു 10 പോയിൻറ്സ് കൂടി കിട്ടിയത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അത് ഈ ഒരു ക്ലാസ്സായിട്ട് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നവംബർ മാസവും നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 250 പോയിൻസ് ഉണ്ട് ഈ ഭാഗത്ത് നിന്ന്. പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായി തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് January 12 മുതൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമിയിലെ top 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ്. തുടക്കക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അതുപോലെ ജേതാവ് എന്ന പേരിൽ ഒരു 100 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് വെബ്കോ LD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ top 12 എഡ്യൂക്കേറ്റേഴ്സിന് ഉൾപ്പെടുത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിഫോം തസ്തികളായ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ ഇവയ്ക്ക് രണ്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു റിവിഷൻ കോഴ്സ് എന്ന രീതിയിൽ ഒരു ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 120 ഡേയ്സ് കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് SSCRT സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിലെയും സ്കൂൾ പുസ്തകങ്ങൾ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ SSCRT സ്കൂൾ ടെക്സ്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സായിരിക്കും ഇത്. നിലവിൽ അൺഅക്കാഡമിയിലെ എക്സിസ്റ്റിംഗ് ഫീ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമുക്ക് 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 12 മന്ത്, 24 മന്ത് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ലഭിക്കുന്ന ഡിസ്കൗണ്ട് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതുപോലെ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. Zolfgar 1400 എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസം 2021 നടത്തിയത് ഏത് രാജ്യമാണ്? ഇറാനാണ്. ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സൈനിക അഭ്യാസമായിരുന്നു Zolfgar 1400 എന്ന പേരിൽ ഒരു സൈനിക അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ്? ഇറാൻ. Zolfgar 1400 എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ്? ഇറാൻ. പഠിക്കുക. Zolfgar 1400 എന്ന പേരിൽ സൈനിക അഭ്യാസം നടത്തിയ രാജ്യം ഏതാണ്? ഇറാൻ. ദെൻ അന്റാർട്ടിക്കയിലെ ഉരുകുന്ന മഞ്ഞ് മലയ്ക്ക് ബ്രിട്ടൻ നൽകിയ പേരെന്ത്? ഗ്ലാസ്കോ ഗ്ലേസിയർ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അന്റാർട്ടിക്കയിലെ ഉരുകുന്ന മഞ്ഞുമലയ്ക്ക് ബ്രിട്ടൻ നൽകിയ പേരാണെന്ത്? ഗ്ലാസ്കോ ഗ്ലേസിയർ. എക്കണോമിക്സ് ഇന്റലിജൻസ് 2021 പുറത്തിറക്കിയ സുരക്ഷിത നഗര സൂചികയിൽ ലോകരാഷ്ട്രങ്ങളിൽ മുൻപന്തിയിലുള്ള നഗരം കോപ്പൻഹേഗനാണ്. ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനാണ്. ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ആദ്യം എത്തിയത് ന്യൂഡൽഹിയാണ്. 48ാം സ്ഥാനത്താണ്. അപ്പോൾ എക്കണോമിക്സ് ഇന്റലിജൻസ് 2021 പുറത്തിറക്കിയ സുരക്ഷിത നഗര സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളിൽ മുൻപത്തിയിലുള്ള നഗരം ഏതാണ്? കോപ്പൻഹേഗൻ. ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിൽ നിന്നും ഈ പട്ടികയിൽ ആദ്യം എത്തിയ നഗരം ഏതാണ്? ന്യൂഡൽഹി. എക്കണോമിക്സ് ഇന്റലിജൻസ് 2021 പുറത്തിറക്കിയ സുരക്ഷിത നഗര സൂചികയിൽ ലോകരാഷ്ട്രങ്ങളിൽ മുൻപത്തിയിലുള്ള നഗരം ഏതാണ്? കോപ്പൻഹേഗൻ. നെക്സ്റ്റ്, വാക്സിൻ എടുക്കാത്തവർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലെത്തിയാൽ സൗജന്യ ചികിത്സ നിഷേധിച്ച രാജ്യം ഏത്? സിംഗപ്പൂരാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിൻ എടുക്കാത്തവർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലെത്തിയാൽ സൗജന്യ ചികിത്സ നിഷേധിച്ച ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. പഠിക്കുക. വാക്സിൻ എടുക്കാത്തവർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലെത്തിയാൽ സൗജന്യ ചികിത്സ നിഷേധിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സിംഗപ്പൂർ. നെക്സ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന് PNS തുഗ്രിൽ എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കൈമാറിയ രാജ്യം ചൈനയാണ്. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന് PNS തുഗ്രിൽ എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കൈമാറിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ചൈന പാകിസ്ഥാന് കൈമാറിയ അത്യാധുനിക ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് ഏത്? PNS തുഗ്രിൽ. PNS തുഗ്രിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന് PNS തുഗ്രിൽ എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കൈമാറിയ രാജ്യം ഏതാണ്? ചൈന. 2021 നവംബറിൽ അന്തരിച്ച ഫെഡറിക് വില്യം ഡി ക്ലെർക്ക് ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റാണ്? ദക്ഷിണാഫ്രിക്ക. 2021 നവംബറിൽ അന്തരിച്ച
ഫെഡറിക് വില്യം ഡി ക്ലെർക്ക് ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ദക്ഷിണാഫ്രിക്ക. 2021 നവംബറിൽ അന്തരിച്ച ഫെഡറിക് വില്യം ഡി ക്ലെർക്ക് ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ദക്ഷിണാഫ്രിക്ക. ദെൻ യു എന്നിൻ്റെ 2022 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ഈജിപ്റ്റാണ്. ഇപ്പോൾ 2021 വേദി നമ്മൾ പഠിച്ചിരുന്നു, ഗ്ലാസ്കോ ആയിരുന്നു. 2022 വേദി പ്രഖ്യാപിച്ചു എവിടെയാണ്? ഈജിപ്റ്റ്. യു എന്നിൻ്റെ 2022 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഈജിപ്റ്റ്. പഠിക്കുക, യു എന്നിൻ്റെ 2022 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഈജിപ്റ്റ്. നെക്സ്റ്റ്, 2021 നവംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ബിൽബൽ സ്മിത്ത് ആണ്. ഇതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റാണ്. ബിൽബൽ സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായിരുന്നു വെൻ ദ ലയൺസ് ഫീഡ്സ്. അപ്പോൾ പഠിക്കുക, 2021 നവംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ്? ബിൽബൽ സ്മിത്ത്. ആദ്യ നോവൽ ഏതാണ്? വെൻ ദ ലയൺസ് ഫീഡ്സ്. 2021 നവംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരാണ്? ബിൽബൽ സ്മിത്ത്. ആദ്യ നോവൽ ഏതാണ്? വെൻ ദ ലയൺസ് ഫീഡ്സ്. ദെൻ അന്താരാഷ്ട്ര അസഹിഷ്ണുതാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 16 അന്താരാഷ്ട്ര അതാ ദിനമായിട്ട് ആചരിക്കുന്ന ഈ ദിവസമാണ് നവംബർ 14. സഹിഷ്ണുതയും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതിന് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മദൻജീത് സിംഗ് പുരസ്കാരം. ശ്രദ്ധിച്ചോണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന യുനെസ്കോയുടെ ഒരു പുരസ്കാരമാണ്. സഹിഷ്ണുതയും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതിന് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്, മദൻജീത് സിംഗ് പുരസ്കാരം. സഹിഷ്ണുതയും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതിന് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്, മദൻജീത് സിംഗ് പുരസ്കാരം. സഹിഷ്ണുതയും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്നതിന് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഇത്, മദൻജീത് സിംഗ് പുരസ്കാരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഇന്ത്യൻ സേവനകാലത്തെക്കുറിച്ച് എഴുതിയ ആത്മകഥ റിസോൾവ്ഡ് യുണൈറ്റഡ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിസോൾവ്ഡ് യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഇന്ത്യൻ സേവനകാലത്തെക്കുറിച്ച് എഴുതിയ ആത്മകഥയാണെന്ത്? റിസോൾവ്ഡ് യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ്. 2021 നവംബറിൽ കുവൈറ്റ് പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തി ഷെയ്ഖ് സഹാബ് അൽ ഖാലിദ്. പഠിക്കുക, ഷെയ്ഖ് സഹാബ് അൽ ഖാലിദ്. 2021 നവംബറിൽ കുവൈറ്റ് പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്? ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ്. ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ്. ലോക സുനാമി ബോധവൽക്കരണ ദിനം നവംബർ 5 ലോക സുനാമി ബോധവൽക്കരണ ദിനം എന്നാണ് നവംബർ 5 ലോക സുനാമി ബോധവൽക്കരണ ദിനം. ലോക റേഡിയോഗ്രഫി ദിനം നവംബർ 8 ഇപ്പോൾ ഈ രണ്ടെണ്ണം ശ്രദ്ധിച്ചോണം, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പോയിൻറ്റ്സാണ്. ലോക സുനാമി ബോധവൽക്കരണ ദിനം എന്നാണ് നവംബർ 5 ലോക റേഡിയോഗ്രഫി ദിനം എന്നാണ് നവംബർ 8. ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കൂടി ആകുമ്പോൾ നവംബർ മാസത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു തീർന്നു എന്ന് പറയാം. വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ, എനിക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പതിപോലെ ഫാസ്റ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. സോൾഫ്ഗാഫർ 1400 എന്ന പേരിൽ സൈനിക അഭ്യാസം 2021 നടത്തിയ ഏത് രാജ്യമാണ്? ഇറാനാണ്. അന്റാർട്ടിക്കയിലെ ഉരുകുന്ന മഞ്ഞുമലയ്ക്ക് ബ്രിട്ടൻ നൽകിയ പേരാണെന്ത്? ഗ്ലാസ്കോ ഗ്ലേസിയർ. എക്കണോമിക്സ് ഇന്റലിജൻസ് 2021 പുറത്തിറക്കിയ സുരക്ഷിത നഗര സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളിൽ മുൻപന്തിയിലുള്ള രാജ്യം ഏതായിരുന്നു? കോപ്പൻഹേഗൻ. ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ഏതാണ്? ന്യൂഡൽഹി. വാക്സിൻ എടുക്കാത്തവർ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ എത്തിയാൽ സൗജന്യ ചികിത്സ നിഷേധിച്ച ആദ്യ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന് PNS തുഗ്രിൽ എന്ന അത്യാധുനിക യുദ്ധക്കപ്പൽ കൈമാറിയ രാജ്യം ഏതാണ്? ചൈന. UN 2022 ലോക കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഈജിപ്റ്റ്. 2021 നവംബറിൽ അന്തരിച്ച ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ആരായിരുന്നു? ബിൽബൽ സ്മിത്ത്. ആദ്യ നോവൽ ഏതാണ്? വെൻ ദ ലയൺസ് ഫീഡ്സ്. സഹിഷ്ണുതയും അഹിംസയും പ്രോത്സാഹിപ്പിക്കുന്ന യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? മദൻജീത് സിംഗ് പുരസ്കാരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഇന്ത്യൻ സേവനകാലത്തെക്കുറിച്ച് എഴുതിയ ആത്മകഥ റിസോൾവ് യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ്. 2021 നവംബറിൽ കുവൈറ്റ് പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായ വ്യക്തി ഷെയ്ഖ് സഹാബ് അൽ ഖാലിദ്. ലോക സുനാമി ബോധവൽക്കരണ ദിനം നവംബർ 5 ലോക റേഡിയോഗ്രഫി ദിനം നവംബർ 8. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് തന്നെ പഠിക്കുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻസും എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.